ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹಣ ಪರ್ಗ സ്വാമി നമ്മുടെ പുത്രൻ ഇവിടെ എന്തിനാണ് തിരിയുന്നത്? അതാ അവിടേക്ക് നോക്കൂ. ഇങ്ങനെ ചെയ്യുന്നത് സ്വാമി, നമ്മുടെ പുത്രൻ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണെന്ന് അങ്ങേക്ക് അറിയാൻ കഴിയുന്നില്ലേ? അഗ്നിദേവ, വായുദേവ, എന്താണ് എല്ലാവരും നോക്കി നിൽക്കുന്നത്? ഉടനെ ചെന്ന് എന്റെ മകനെ രക്ഷിച്ചു കൊണ്ടുവരൂ. ചെന്നായിയുടെ മുന്നിൽ അകപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? ഉടനെ അങ്ങോട്ട് ചെല്ലൂ. എന്തിനാണിങ്ങനെ അമ്പരപ്പോടെ നോക്കുന്നത്? നമ്മുടെ പുത്രന്റെ പരാക്രമം കണ്ട് നിനക്ക് സന്തോഷം തോന്നുന്നില്ലേ? സന്തോഷമോ? അവൻ പുലിയെ പോലെ ഉറുമിയതും മരത്തിന്റെ ശിഖരം എടുത്ത് വലിച്ചെറിഞ്ഞതും കണ്ട് എന്റെ മനസ്സ് വേദനിക്കുകയാണ്. എന്തിന്? അത് കണ്ട് എന്തിന് വേദനിക്കണം? അവൻ പുലിയെ പോലെ ഉറുമിയത് അങ്ങേക്ക് കേൾക്കാൻ കഴിഞ്ഞില്ലേ? വലിയ മരച്ചില്ല എടുത്ത് വലിച്ചെറിഞ്ഞപ്പോൾ അവന്റെ മുഖത്ത് തെളിഞ്ഞ രൗദ്രത അങ്ങേക്ക് കാണാൻ കഴിഞ്ഞില്ലേ? അവൻ ആശ്രമ ജീവിതം മതിയാക്കേണ്ടി വന്നപ്പോഴും കാർത്തിക സ്ത്രീകളെ പിരിയേണ്ടി വന്നപ്പോഴും അവന്റെ മുഖത്ത് യാതൊരു ദുഃഖവും ഉള്ളതായി തോന്നിയില്ല. എന്തുകൊണ്ടാണ് അവൻ ഇങ്ങനെയായത്? ദയയും ദാക്ഷിണ്യവും അവന് തീരെയില്ല. അലിവ്, കാരുണ്യം, ഇവയൊന്നും ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ്? ആറ് കുട്ടികളും ഒന്നായി തീർന്നതുകൊണ്ട് അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന വീരം, ധൈര്യം, പരാക്രമം, അതെല്ലാം തന്നെ ഇവനിലുണ്ട്. എന്നാൽ അപ്പോൾ ഉണ്ടായിരുന്ന കാരുണ്യവും സ്നേഹവും എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നത്? ഇതിനെക്കുറിച്ച് നീ ഇത്രയധികം ചിന്തിക്കേണ്ടതായ ഒരു കാര്യവുമില്ല. ക്ഷമയോടെ ഇരിക്കൂ ദേവി.
ഇപ്പോൾ കണ്ടില്ലേ പാർവതി, നമ്മുടെ മകന് കാരുണ്യമില്ല അലിവില്ല എന്ന് നീ പറഞ്ഞല്ലോ. ഒരു മുയലിന്റെ കുഞ്ഞിനെ ചെന്നായിൽ നിന്നും രക്ഷപ്പെടുത്തി അതിന്റെ അമ്മയുടെ അടുത്ത് അവൻ എത്തിച്ചിരിക്കുകയാണ്. എന്തിനാണ് നീ അതൊരു കുറവായി കാണുന്നത്? അവൻ ജന്മമെടുത്തിരിക്കുന്നത് സംഹാര ദൗത്യത്തിനായാണ്. ഒരു യുദ്ധവീരനായി, വീരസേനാപതിയായി രൂപാന്തരപ്പെടുവാൻ പരിശീലനം നേടുകയാണ്. എന്നാലും അവൻ അവിടെ നിന്നും എപ്പോഴാണ് വരിക എന്ന് ഒരു നിശ്ചയവുമില്ല. എന്റെ ഭഗവാനെ, അവിടുന്ന് അനുവാദം തരികയാണെങ്കിൽ ഞാൻ തന്നെ ശിവകുമാരന് വേണ്ട സഹായങ്ങൾ ചെയ്ത് സംരക്ഷണവും നൽകുന്നതാണ്. ആഹാ, സന്തോഷമായി നാരദ. എത്ര ഉത്തരവാദിത്വത്തോടെയാണ് ഞാൻ ആവശ്യപ്പെടാതെ തന്നെ നീ ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. നീ ഇവിടെ ഉള്ളപ്പോൾ ഞാൻ വിഷമിക്കുന്നത് എന്തിന്? യഥേഷ്ടം അവിടെ പൊയ്ക്കോളൂ, എന്റെ പുത്രനോടൊപ്പം തിരിച്ചു വരൂ. ഈശ്വര, ഈ നാരദൻ ഒരു സർവസംഘ പരിത്യാഗിയാണ്. ശിവകുമാരൻ യുദ്ധത്തിനൊരുങ്ങി നിൽക്കുന്ന യോദ്ധാവും. അതുകൊണ്ട് ഇദ്ദേഹത്തെ മാത്രം അയക്കുന്നത് ഉചിതമല്ല. ഞാനും ഇദ്ദേഹത്തോടൊപ്പം പോകാം, അനുവാദം നൽകിയാലും. നീ പറയുന്നതും ശരിയാണ്, നീയും നാരദനോടൊപ്പം പോയി വരൂ. ദേവി, ഇന്ദ്രനും നാരദനും സഹായത്തിന് പോകുന്നതുകൊണ്ട് ഇനി നമ്മുടെ പുത്രനെ കുറിച്ച് സങ്കടപ്പെടേണ്ട കാര്യമില്ല. നിന്റെ മാതാവ് സുരസ കശ്യപനെ വശീകരിച്ചെടുത്ത് അസുരകുലത്തെ പുനരുദ്ധരിക്കാനുള്ള മാർഗം കണ്ടെത്തി. എന്നാൽ ഈ ദുർവാസാവിനെ നിനക്ക് വശീകരിക്കാനാവില്ല. എന്തുകൊണ്ടാകില്ല? ഇപ്പോൾ തന്നെ കണ്ടോളൂ. ദേവകളുടെ എല്ലാം നാഥൻ ദേവേന്ദ്രൻ, രണ്ടുപേരും ഒന്നിച്ചു വന്നിരിക്കുന്നത് എന്തിനാണ്? കുമാരന്റെ ധൈര്യത്തെ പ്രശംസിക്കാൻ വന്നതാണ് ഞങ്ങൾ. മുയലിനെ രക്ഷിച്ച വിധം കണ്ട് അഭിനന്ദിക്കാൻ വന്നതാണ്. ചെന്നായെ വിരട്ടി ഓടിച്ചത് അപാരമാണ്, മുയലിനെ രക്ഷിച്ചതും അതിഗംഭീരമാണ്. ആഹാ, ആ മരച്ചില വലിച്ചെറിഞ്ഞത് എത്ര ലാഘവത്തോടെയാണ്! ഇത്തരം ചെറിയ കാര്യങ്ങൾക്കൊക്കെ എന്തിനാണ് ഇത്രയധികം പ്രശംസിക്കുന്നത്? എന്നെ വളർത്തിയെടുത്ത കാർത്തിക മാതാക്കൾ ഞാൻ യുദ്ധം ചെയ്യാൻ വേണ്ടി ജനിച്ചവനാണെന്ന് പറഞ്ഞ് അസ്ത്രശസ്ത്ര വിദ്യകളെല്ലാം എന്നെ പരിശീലിപ്പിച്ചെടുത്തു. ഞാനതിവിടെ പരീക്ഷിച്ചു നോക്കിയതാ, അത്രേ ഉള്ളൂ.
ശിവകുമാര, ഇത് ഘോര വനമാണ്. അതുകൊണ്ട് ഞാൻ എവിടെയൊക്കെ ചുവടുകൾ വയ്ക്കുന്നുവോ അതേ മാർഗത്തിൽ തന്നെ കുമാരനും ചുവടുകൾ വെച്ച് വരണം. മനസ്സിലായോ? ദേവർഷി സഞ്ചരിച്ച പാതയിലൂടെ നടക്കാൻ കഴിയുന്നത് എനിക്ക് കിട്ടിയ ഭാഗ്യമാണ്. വന്നാലും ശിവകുമാര. എന്താണ് ദേവർഷെ? ഒന്നുമില്ല, എവിടെയോ ഭൂമി കുലുക്കം ഉണ്ടായതുപോലൊരു തോന്നൽ. കുമാരൻ വരൂ. നിൽക്കൂ. താരകാസുരൻ ഈ വനത്തിൽ തന്നെയാണ് വസിക്കുന്നത്. ഞങ്ങളെ കണ്ട ഉടനെ പാറയിൽ കെട്ടിയിടുകയും ചെയ്തു ആ നീചൻ. എന്താണ് ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത്? താരകാസുരൻ നമ്മളെയും ബന്ധിക്കുമോ? ഇങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ എവിടേക്കാണ് പോകുന്നത്? കൈലാസനാഥന്റെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ മകന് നടക്കാനിരിക്കുന്ന നാമകരണ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയല്ലേ പോകുന്നത്? അതിൽ പങ്കെടുക്കാതിരിക്കാൻ തടസ്സങ്ങൾ ഉണ്ടാക്കുകയാണ് എന്ന് മനസ്സിലായി. എങ്കിലും സർവലോകത്തെയും രക്ഷിക്കുന്ന സർവേശ്വരന്റെ പുത്രൻ തീർച്ചയായും നമ്മളെയും രക്ഷിക്കും. ആ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. എന്തു പറ്റി ശിവകുമാര, എന്താണിതൊക്കെ? അങ്ങ് പറഞ്ഞതുപോലെ അങ്ങയുടെ കാൽപ്പാടുകളെ പിന്തുടർന്നല്ലേ ഞാനും നടക്കുന്നത്? അത് ശരിയാണ്. എന്നാൽ ചെറിയ കുട്ടിയായ കുമാരൻ കാലെടുത്തു വയ്ക്കുമ്പോൾ ഭൂമി കുലുങ്ങുന്നത് എങ്ങനെയാണ്? ഞാനെങ്ങനെ അതറിയും? ഒരു പക്ഷേ ഞാൻ ആറുപേരായിരുന്നിട്ട് ഇപ്പോൾ ഒരാളായി മാറിയില്ലേ? എല്ലാ ശക്തികളും ഒന്നിച്ച് എന്റെ കാലുകളിലെത്തി ഈ ഭൂമിയെ കുലുക്കുന്നതായിരിക്കുമോ എന്തോ. നാരദർഷേ, എന്താ? ആകാശവും ഭൂമിയും രണ്ടടികൾ കൊണ്ടളന്ന ത്രിവിക്രമമൂർത്തിയായ നാരായണനെ മാതുലനായി കിട്ടിയ ഭാഗ്യവാനല്ലേ കുമാരൻ? ഇപ്പോൾ കാണാം അങ്ങേക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന്. വന്നാലും നിങ്ങളുടെ വിശ്വാസത്തെ പ്രശംസിക്കാതിരിക്കാൻ വയ്യ. മാർഗതടസ്സം കണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. പരമേശ്വരന്റെ കുമാരൻ സംരക്ഷിക്കുമെന്ന് പറഞ്ഞത് വളരെ സത്യം തന്നെയാണ്. ഈശ്വരൻ എങ്ങനെയാണ് തുണയ്ക്കുകയെന്ന് ആർക്കും പറയാൻ കഴിയില്ല. ശിവകുമാര, ഒന്ന് നിൽക്കൂ. നാരദർഷി പറഞ്ഞതിന്റെ അർത്ഥം ഇതല്ല. കുമാരൻ തനിച്ച് പോകാതെ ഞങ്ങൾ രണ്ടുപേരുടെയും ഇടയ്ക്ക് നടക്കുന്നതല്ലേ നല്ലത്? ഓ നാരദർഷേ, അങ്ങ് പറഞ്ഞതിന്റെ അർത്ഥം ഇതായിരുന്നു അല്ലേ? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അത് തന്നെയാണ്. വന്നാലും വന്നാലും. ക്രോധമുനി, ശാപമുനി എന്നൊക്കെ പേര് നേടിയ ദുർവാസാവ് മുനിപതി, ശപിക്കെ ശപിക്കെ വളരുന്ന തപശക്തി പ്രാപ്തമാക്കിയ ആൾ, കണ്ടുവോ അജമുഖിയുടെ സാമർഥ്യം? ശാപമുനിയെ ഞാൻ മയക്കി രണ്ട് കുട്ടികൾക്ക് അമ്മയായിരിക്കുകയാണ്. തള്ള പുലി 8 അടി പാഞ്ഞാൽ കുട്ടി 16 അടി പായും എന്നുള്ളത് ഞാൻ തെളിയിച്ചിരിക്കുകയാണ്. ഈ അസുര സന്തതികൾ ദുർവാസാവ് മുനിയുടെ പുത്രന്മാരാണ്. എന്റെ ഈ രണ്ട് പുത്രന്മാരും അസുരകുലത്തിന്റെ രണ്ട് വൻതൂണുകളായി നിലനിൽക്കുന്നതാണ്. എന്റെ അമ്മ ഈ രണ്ട് മക്കളെയും കണ്ട് അഭിമാനിക്കുമെന്ന് ഉറപ്പാണ്.
സാരമില്ല, സംഭവിച്ചത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി അത് സംസാരിച്ചിട്ട് പ്രയോജനമില്ല. എന്തുതന്നെയായാലും ഈ കുട്ടികൾ രണ്ടുപേരും എന്റെ അംശമായാണ് ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് വേദപഠനങ്ങൾ നൽകി ആഗമവിദ്യകൾ അഭ്യസിപ്പിച്ച് യജ്ഞത്തിലും ധ്യാനത്തിലും പൂജയിലും ശ്രേഷ്ഠന്മാരായി മാറ്റാൻ പോവുകയാണ്. വേദം, യജ്ഞം, പൂജ ഇതെല്ലാം പരിശീലിച്ച് താപസ ജീവിതം നയിക്കാനല്ല ഞാൻ ഈ പുത്രന്മാരെ പ്രാപ്തമാക്കിയത്. അങ്ങയുടെ ആഗ്രഹങ്ങൾ എന്റെ മക്കളിൽ സ്ഥാപിക്കാൻ നോക്കരുത്. ഞാൻ എന്റെ ആഗ്രഹം പോലെയേ ഇവരെ വളർത്തുകയുള്ളൂ. അസുരകുലത്തിന്റെ സംരക്ഷകരായി തന്നെ മാറ്റിയെടുക്കും. എന്റെ പുത്രന്മാരെ ഞാൻ എന്റെ ജ്യേഷ്ഠന്മാരുടെ അടുത്ത് എത്തിച്ചാൽ അസുരകുലത്തിന് യോജിച്ച സർവവിദ്യകളും ഉടൻ തന്നെ അഭ്യസിപ്പിക്കുന്നതാണ്. ഇവരെ വളരെ മികച്ച യോദ്ധാക്കളാക്കുകയും ചെയ്യും. ഞാൻ പറയുന്നത് കേൾക്കൂ. ഇവരെയും നീ അസുരന്മാരാക്കരുത്. എനിക്കിവർക്ക് ഉന്നതമായ ജ്ഞാനം നൽകാൻ സാധിക്കും. എന്നെ ഏൽപ്പിക്കൂ ഇവരെ. എന്തിനാണ് ഇങ്ങനെ വാഗ്വാദം നടത്തുന്നത്? ഞങ്ങൾക്ക് അസുരരുടെ ജാലവിദ്യകളും വേണം, ഋഷികളുടെ ജ്ഞാനവും വേണം. നിങ്ങൾക്കുള്ള അറിവുകൾ ഞങ്ങൾക്ക് പകർന്നു തരൂ. ശിവകുമാരന്റെ നാമകരണ ചടങ്ങിന് പുറപ്പെട്ടപ്പോൾ ക്ഷണിച്ചതല്ലേ? അപ്പോൾ നിങ്ങൾ വന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. ഞങ്ങൾക്കിപ്പോഴും നിങ്ങളോടൊപ്പം വരാൻ കഴിയില്ല. അതെന്താണ്? ഗായത്രി മന്ത്രം ചിട്ടപ്പെടുത്തി അമ്മ മഹാമായയെ ഗായത്രി ദേവിയായി സ്ഥാപിച്ചിരുത്തിയ വിശ്വാമിത്രൻ അദ്ദേഹം നയിക്കുന്ന യാഗത്തിൽ പങ്കെടുക്കാൻ ഞങ്ങളെ അവിടേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് പോയേ തീരൂ. വിശ്വാമിത്രൻ നയിക്കുന്ന യാഗം വളരെ പവിത്രമായതാണ്. പോയി വരൂ. ഗുരുദേവ, അങ്ങ് എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? ഈ സമർപ്പണങ്ങൾ ഞാൻ സ്വയം എന്റെ കൈകൾ കൊണ്ട് തന്നെ നിർവഹിക്കണമെന്ന് നിയതിയുണ്ട്. അതുകൊണ്ട് ഇവയെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യേണ്ടത്. ഗുരുദേവ, ഗുരുദേവ, ഗുരുദേവ! എന്താണ് സംഭവിച്ചത്? പരിഭ്രമിക്കാതെ പറയൂ. അസുരരാജാവായ സിംഹഭക്തൻ ഓരോ യജ്ഞശാലകളിലും പോയി യാഗം നടത്താൻ അനുവദിക്കാതെ ഋഷികളെയെല്ലാം വധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവൻ ഈ ദിശയിലേക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. യാഗകുണ്ടത്തിൽ തീ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതാ വിശ്വാമിത്രന്റെ ആശ്രമം തന്നെയാണ്. ഇതാ ഞാൻ എത്തിക്കഴിഞ്ഞു. വിശ്വാമിത്ര, നിന്റെ യാഗം പൂർത്തിയാക്കാൻ ഞാൻ അനുവദിക്കില്ല. ശിവകുമാര, എന്താണ് യാത്ര നിർത്തിയത്? ഞാൻ യാത്ര നിർത്തിയതിന്റെ കാരണം എന്താണെന്ന് നേരെ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. ദേവേന്ദ്ര, നമ്മൾ മൂന്നുപേരും പോകുന്ന വഴിയിൽ തടസ്സമായി ഒരു വശത്ത് വലിയ പാറയും മറുവശത്ത് ഗർത്തവുമാണ്. നമ്മൾ എങ്ങനെയാണ് പോവുക? ശിവകുമാര, മായക്കൂട്ടിൽ നിന്നും നീയും നിന്റെ ശിഷ്യന്മാരും എങ്ങനെയാണ് രക്ഷപ്പെടാൻ പോകുന്നതെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. ആ
ശിവായ ഓം നമ ശിവായ.